തൃക്കാക്കര എം എൽ എ പി ടി തോമസ് അന്തരിച്ചു എന്നുള്ള വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിൻ്റെ സമാരാധനായ നേതാവ്, പാർലമെൻറ്റിൽ ഒപ്പം നിയമസഭയിലുമൊക്കെ കോൺഗ്രസിൻ്റെ ശബ്ദമായിരുന്ന നേതാവ്, ഇടുക്കി എം പി ആയിരുന്നു അദ്ദേഹം. തൃക്കാക്കരയിൽ തുടർച്ചയായ രണ്ടാം തവണയും എം എൽ എ ആയി. എറണാകുളത്തെ കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായ നേതാവ്, ഒപ്പം നിയമസഭയിലടക്കം നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാവ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നടപ്പിലാക്കണം എന്ന ആർജവത്തോടെ ജനത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങളോടും വിളിച്ചു പറഞ്ഞ നേതാവ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പി ടി തോമസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം, ശക്തമായ പ്രതിപക്ഷ ശബ്ദമായിരുന്നു നിയമസഭയിൽ. ഒപ്പം നീതിമാനായ അഴിമതി രഹിതനായ നേതാവ് എന്ന നിലയിലൊക്കെ ഏറെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആർജവത്തോടെ എന്നും വിളിച്ചു പറയാൻ അത്രത്തോളം പ്രാപ്തനായ പി ടി തോമസ് എം എൽ എ അന്തരിച്ചിരിക്കുന്നു എന്ന വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ്, അപ്രതീക്ഷിതമായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലും അദ്ദേഹം നമുക്ക് കാണുമ്പോഴൊക്കെ നിയമസഭയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്നത്. പി ടി തോമസ് അന്തരിച്ചിരിക്കുന്നു എന്നത് നമുക്കറിയാം. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു പി ടി തോമസ്. ഇടുക്കിയിലെ ഒരു KSU പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായും പിന്നീട് കോൺഗ്രസിന്റെ നേതാവായും ഒക്കെ മാറി. ഇതിനുശേഷം MP ആയും ഒക്കെ തിളങ്ങിയ ശേഷമാണ് അത് അദ്ദേഹം മെട്രോ നഗരമായ കൊച്ചിയിലേക്ക് വരുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ വരവിൽ പോലും ചില രാഷ്ട്രീയ ശരികേടുകൾ ഉണ്ടായിരുന്നു. കാരണം പശ്ചിമഘട്ട സംരക്ഷിക്കണമെന്ന ആവശ്യം വന്നപ്പോൾ, ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് വേണമെന്ന് ശക്തിയുക്തം വാദിച്ച ഒരു നേതാവായിരുന്നു പി ടി തോമസ്. എന്നാൽ ഇടുക്കിയിലെ സഭാ നേതൃത്വത്തിനും മറ്റു രാഷ്ട്രീയ പ്രവർത്തകർക്കും, എന്തിന് ഏറെ കോൺഗ്രസിന് പോലും ദഹിക്കാത്ത നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഇടുക്കിയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തൃക്കാക്കര മണ്ഡലത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖത്ത് വെല്ലൂരിലായിരുന്നു അദ്ദേഹം മനസ്സിലാകുന്നു, ചികിത്സയിലായിരുന്നു എന്ന് മനസ്സിലാകുന്നു. എന്ത് അസുഖമായിരുന്നു അദ്ദേഹത്തിന്? എന്താണ് അദ്ദേഹത്തിന്? ഗുരുതരമായ കരൾ രോഗമുണ്ടായിരുന്നു. ഒപ്പം പാൻക്രിയാസിനും ഗുരുതരമായ രോഗബാധയുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ അദ്ദേഹം വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇതിനിടയിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ ഗുരുതരമാവുകയും പിന്നീട് താരതമ്യേന തൃപ്തികരമായ നിലയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അണുബാധ അതിന്റെ അങ്ങേയറ്റത്തിലേക്ക് ഇന്നലെയോടെ മറ്റും എത്തിയിരുന്നു എന്നാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നത്. ഏത് തരത്തിലുള്ള വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് നൽകാൻ കഴിയുമെന്ന് സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ പല ഘട്ടത്തിൽ പുരോഗമിച്ചിരുന്നു. ഒരുപക്ഷെ വിദേശത്തേക്ക് കൊണ്ടുപോയി പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യം രക്ഷിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ആ ചർച്ചകളൊക്കെ അസ്ഥാനത്താക്കിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും അപ്രതീക്ഷിതമായി ഒരു വേർപാട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ആരോഗ്യവാനായ ആളെന്ന് തോന്നുമ്പോഴും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ വിവിധ രോഗങ്ങളുടെ പിടിയിലായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കരൾ രോഗബാധയും ഒപ്പം പാൻക്രിയാസിനുണ്ടായ അണുബാധയുമാണ് അദ്ദേഹത്തെ പെട്ടെന്ന് ആരോഗ്യനില വഷളാക്കാൻ ഇടയാക്കിയതും അദ്ദേഹത്തിന്റെ വേർപാടിലേക്ക് നയിച്ചതും. സജിത്തും ടെലിഫോൺ ലൈനുണ്ട്. സജിത്ത്, പി ടി തോമസിനെ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയമസഭയിലെ കോൺഗ്രസിൻ്റെ വലിയ ശബ്ദമായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് എക്കാലത്തും ശക്തമായ നിലപാടിലെടുത്ത ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ മുഖമായിരുന്നയാൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിക്കുകയാണ് സജിത്ത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടം, ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു നഷ്ടമായി തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മാറുന്നു. മാത്രമല്ല സംസ്ഥാനത്തിന്റെ പൊതുമുഖം, പൊതുമണ്ഡലത്തിൽ തന്നെ ഉണ്ടാക്കുന്ന പി ടി തോമസിന്റെ വിടവ് അത് അവശേഷിക്കും, ദീർഘനാളത്തോളം ഒരു വിടവായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ തരത്തിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു പി ടി തോമസ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹം APCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. കോൺഗ്രസിലെ ഒരു ജ്വലിക്കുന്ന മുഖം, അതായത് പൊതുവിഷയങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെടുന്നു. നിയമസഭയിലാവട്ടെ അദ്ദേഹം പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഒരു ഞെട്ടൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. കാരണം അത്ര അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊരു മരണ കാരണമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഇടക്കാലത്ത് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നതായിരുന്നു പൊതുവിൽ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ പൊടുന്നനെയാണ് ഈ വാർത്ത വരുന്നത്. അതിന്റെ ഒരു ഞെട്ടലിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കോഴിക്കോട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെയുണ്ട്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ എന്തായാലും അവിടെ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ്. നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പശ്ചിമഘട്ട വിഷയത്തിൽ ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തി നിന്നപ്പോൾ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിടാതെ ഒരു നിലപാടെടുത്ത വ്യക്തിയാണ് P.T. തോമസ്. അതിന് അദ്ദേഹത്തിന് നഷ്ടമേറെ ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഏറെ അനിഷ്ടമുണ്ടായി. പക്ഷെ എന്നിരുന്നാൽ കൂടിയും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന ഉറച്ച നീക്കവുമായി P.T. തോമസ് രംഗത്തെത്തുകയും അത് ഏറെ ചർച്ചയാവുകയും ചെയ്തതാണ്. ഈ തരത്തിൽ P.T. തോമസിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും അനുസ്മരിക്കാൻ നിരവധി നിമിഷങ്ങളുണ്ട്. ആ തരത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് P.T. തോമസ് എന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മാത്രമല്ല അദ്ദേഹം KPCCയുടെ നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര MLA P.T. തോമസ് അന്തരിച്ചു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരും വിവരങ്ങളുമായിട്ട്. അനീഷ്, അങ്ങേയറ്റം അപ്രതീക്ഷിതമാണ്. അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, നമുക്കറിയാം, ആശുപത്രിയിലായിരുന്നു. പക്ഷേ അന്ത്യം എന്നത് അങ്ങേയറ്റം അപ്രതീക്ഷിതമാണ്. എന്താണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്? ആരായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ആ നേരത്തുണ്ടായിരുന്നത്?